ലോകം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സരിത അഭിലാഷ്. വ്യത്യസ്തവും വിചിത്രവും കൗതുകവും ആകാംക്ഷയും നിറഞ്ഞ വിവിധ പരിപാടികളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരല്ലേ? ആദ്യത്തെ ഫോൺ വിളിയുടെ കഥ നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫോൺ വിളി ഉണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതാകാം ഇന്നത്തെ കാഴ്ച. കേരളത്തിലെ ആദ്യ മൊബൈൽ ഫോൺ വിളിക്ക് കാൽ നൂറ്റാണ്ട്. ഇതിഹാസ കലാകാരൻ തകഴി ശിവശങ്കരപിള്ള എസ്കോട്ടൽ മൊബൈലിലൂടെ നാവികസേന ദക്ഷിണ മേഖലാ കമാൻഡൻറ്റ് എ ആർ ടണ്ടനുമായി ഹലോ പറഞ്ഞു തുടങ്ങിയ വിളി. ഒരു മിനിറ്റ് ഫോൺ വിളിക്ക് 24 രൂപയുണ്ടായിരുന്ന കാലത്ത് നിന്നും 25 കൊല്ലം പിന്നിടുമ്പോഴുണ്ടാകുന്ന വിപ്ലവകരമായ മാറ്റം അത്ഭുതകരമാണ്. 1996 സെപ്റ്റംബർ 17 എറണാകുളത്തെ അവന്യൂ റീജൻറ് ഹോട്ടലിലാണ് ചരിത്രം ഡയൽ ചെയ്ത ആ ഹലോ വിളി ഉയർന്നത്. അദ്ദേഹത്തിൻ്റെ എസ്കോട്ടൽ മൊബൈലിൽ നിന്നും നാവികസേന ദക്ഷിണ മേഖലാ കമാൻഡൻറ്റ് എ ആർ ടണ്ടൻ ആയിരുന്നു ആ ഹലോ വിളിയുടെ സ്വീകർത്താവ്. പ്രിയ എഴുത്തുകാരി മാധവിക്കുട്ടിയും തകഴിയുടെ എസ്കോട്ടൽ മൊബൈലിൽ നിന്നും സംസാരിച്ചിട്ടുണ്ടത്രേ. അന്നത്തെ ആ അത്ഭുത ഫോൺ കേരളത്തിൽ എത്തിയത് ഇന്ത്യയിൽ മൊബൈൽ എത്തി 1 വർഷവും 1.5 മാസവും കഴിഞ്ഞാണ്. 1995 ജൂലൈ 31 കൊൽക്കത്തയിൽ നിന്നും ദില്ലിയിലേക്കുള്ള ഫോൺ വിളിയുടെ അറ്റത്ത് ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസുവും കേന്ദ്രമന്ത്രി സുഗ്രാവും ആയിരുന്നു. മോദി ടെൽസ്ട്ര എന്ന കമ്പനിയാണ് ഈ സേവനം ലഭ്യമാക്കിയത്. ആ കാലത്ത് ഒരു മൊബൈൽ കിട്ടാൻ 500,000 രൂപയെങ്കിലും മുടക്കണമായിരുന്നു. കാശുള്ളവർ മാത്രമേ ഫോൺ വിളിയെ ആശ്രയിച്ചിരുന്നുള്ളൂ. ഔട്ട് ഗോയിങ് 16 രൂപയും ഇൻകമിങ് 8 രൂപയുമാണ് അന്നത്തെ നിരക്ക്. ഒരു മിനിറ്റിലെ ചിലവാണിത്. അതിശയം തോന്നും അല്ലേ? മൊബൈൽ സേവനം തുടങ്ങി 2 വർഷം കൊണ്ട് ഇന്ത്യയിൽ മൊബൈൽ വരിക്കാരുടെ എണ്ണം 800,000 ആയി. ഇത് 1998 നടന്ന കാര്യം. 2000 അത് 18 ലക്ഷമായി. തുടർന്ന് 2002 BSNL കടന്നു വന്നു. മൊബൈൽ ഫോൺ വിളിയിലെ വിപ്ലവം മായ്ച്ചു കളഞ്ഞ സംഭവങ്ങളിൽ ഒന്നാണിത്. 2003 ഇൻകമിംഗ് ഫ്രീ ആയി. ഔട്ട് ഗോയിങ് മിനിറ്റിന് 2.89 രൂപ. 2007 മിനിറ്റിന് 1 രൂപയായി. 2012 47 പൈസ. ഇന്ന് എല്ലാം ഡാറ്റ പ്ലാനിലൂടെ വിളികളെല്ലാം സൗജന്യം. ഇന്ന് ഇന്ത്യയിൽ 100-ൽ 90 പേർക്ക് മൊബൈൽ ഫോൺ ഉണ്ട് എന്നാണ് കണക്ക്. 1998 800,000 നിന്നും 116 കോടിയിലെത്തി മൊബൈൽ വരിക്കാരുടെ കണക്ക്. ഒരു ഹലോ വിളിയിലൂടെ വന്ന വിപ്ലവകരമായ മാറ്റം അല്ലേ?